ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് ഫ്രം ജിദ്ദ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഞാൻ ജസ്വാച്ച് എന്ന ചാനലിൽ ജിദ്ദയിലേക്ക് നാട്ടിൽ നിന്ന് വരുമ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് ആളുകൾ കൊണ്ടുവരുന്നത് എന്നുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ നിങ്ങൾ കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്ത് ചോദിച്ചു ഞാൻ എന്തൊക്കെയാണ് കൊണ്ടുവരാറുള്ളത് ഈ പ്രാവശ്യം ഞാൻ വെക്കേഷൻ കഴിഞ്ഞ് ലാസ്റ്റ് വീക്കാണല്ലോ എത്തിയത് അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് എൻ്റെ ലഗേജിനകത്ത് കൊടുുന്നത് ഇതായിരുന്നു നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ അല്ലേ അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഞാൻ ഇപ്രാവശ്യം എന്തൊക്കെയാണ് കൊണ്ടുവന്നത് ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് കൊണ്ടുവരാറില്ല എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ഞാൻ ലഗേജിൽ വെക്കുന്നതാണ് നമ്മളെ ഡ്രസ്സുകൾ ഡ്രെസ്സുകൾ പിന്നെ നമ്മുടെ ലാപ്ടോപ്പ് അത് ബാഗിനകത്താക്കിയിട്ട് ലാപ്ടോപ്പ് ഡ്രസ്സ് അങ്ങനത്തെ ഇത് നമ്മളിവിടുന്ന് കൊണ്ടുപോകുന്നത് തന്നെയാണ് അപ്പം നമ്മളെ നല്ല ഡ്രസ്സുകളും ലാപ്ടോപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് അത് അതൊരു ബോക്സിനകത്തേക്ക് വെക്കും ഈ വക കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ കോട്ടൻ്റെ വീട്ടിൽ നിന്നിടുന്ന ഇങ്ങനത്തെ നല്ല ഡ്രസ്സ് നമുക്ക് കംഫർട്ടബിൾ ഒന്നും കൂടെ അപ്പോൾ കോട്ടൺ ഡ്രസ്സ് ഞാൻ കൊണ്ടുവരാറുണ്ട് ഒരു നാലോ അഞ്ചോ സെറ്റ് ഞാൻ കൊണ്ടുവരാറുണ്ട് ബട്ട് ഈ സമയത്ത് ഹസ്ബൻഡ് കുറച്ച് ബിസി ആയിരുന്നു ഞങ്ങൾ കുറച്ച് കാര്യങ്ങളായിട്ട് ബിസി ആയതുകൊണ്ട് കൂടുതൽ പർച്ചേസിങ്ങിന് അങ്ങനത്തെ ഒന്നിനൊന്നും പോകാൻ പറ്റിയില്ല കുറഞ്ഞ സമയത്തിനായിരുന്നു പോയിരുന്നത് അതുകൊണ്ട് എനിക്ക് പർച്ചേസിങ്ങിന് ടൈം കിട്ടിയില്ല ഇപ്രാവശ്യം ഞാൻ വാങ്ങിയിട്ടില്ല അപ്പോൾ ഞാൻ ഞാനെൻ്റെ എക്സാമിൻ്റെ ആവശ്യത്തിന് വേണ്ടി വൺ മന്ത് കഴിഞ്ഞ ഒന്നുകൂടെ നാട്ടിൽ പോകുന്നുണ്ടാവും ആ സമയത്ത് ഞാൻ കൊണ്ടുവരണം വിചാരിക്കുകയാണ് പിന്നെയാണ് നമ്മുടെ തോർത്ത് അതായത് ടവ്വൽ ഉണ്ടല്ലോ നമ്മൾ കേരളത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എനിക്കിത് ഭയങ്കര കംഫർട്ടബിളാണ് അപ്പോൾ ഞാനിതൊരു എല്ലാ വർഷവും വെക്കേഷൻ കഴിഞ്ഞ് പോകുമ്പോൾ ഒരു അഞ്ചോ ആറോ ആയിട്ട് വാങ്ങിക്കും പിന്നെ ഓരോ വർഷം പോകുമ്പോഴും കഴിഞ്ഞ വർഷത്തെ വർഷത്തിപ്പോൾ കളഞ്ഞിട്ട് പുതിയത് കൊണ്ടുവരാറ് അത് ഇപ്രാവശ്യം എനിക്ക് വാങ്ങാൻ ടൈം കിട്ടിയില്ല ഇനി ഇവിടുന്ന് ടവ്വല് വാങ്ങിയിട്ട് വേണം ഇനി അടുത്തതാണ് നമ്മുടെ സ്പൈസസ് മസാല പൗഡറുകൾ അപ്പോൾ നമ്മൾ കേരളത്തിൽ നമ്മൾ എന്താണ് നമ്മൾ വാങ്ങിയിട്ട് നമ്മൾ മില്ലില് കൊണ്ടുപോയി പൊടിച്ചെടുത്തിട്ടൊക്കെയാണ് കൊണ്ടുവരാറ് അധികം പേരും ഞാൻ മലപ്പുറം സൈഡിൽ നിന്നാണ് ഞങ്ങളൊക്കെ അവിടെ അധികം മില്ലിക്കൊണ്ടുപോയിട്ട് പൊടിപ്പിക്കാറാണ് കടയിൽ നിന്ന് അങ്ങനെ പാക്കായിട്ട് വാങ്ങിക്കാറില്ല അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എനിക്ക് മദറിനിലോ വീട്ടിലുണ്ടാക്കിയ നല്ല ഓർഗാനിക് മഞ്ഞൾ നമ്മളെ ടേർമറിക്ക് തന്നിരുന്നു അത് ചെറിയൊരു ബോട്ടിലെടുത്തു പിന്നെ എനിക്ക് വേണ്ടത് കാശ്മീരി ചില്ലി പൗഡർ ആയിരുന്നു അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ നിലമ്പൂർ സൈഡിൽ അവിടെ ഞാൻ ഷോപ്പിൽ പോകുമ്പോൾ എനിക്ക് പൗഡർ ആയിട്ടുണ്ട് അല്ലാതെ വാങ്ങിച്ചിട്ട് പൊടിക്കാനുള്ള അങ്ങനത്തെ എനിക്ക് കിട്ടുന്നില്ലായിരുന്നു അതുകൊണ്ട് ഞാനത് വാങ്ങിച്ചിട്ടില്ല പിന്നെ ഞാൻ പൗഡർ അവിടെ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ലത് ജിദ്ദയിലാവുമെന്നും കൂടെ ക്വാളിറ്റി ഉള്ളതെന്ന് തോന്നിയിട്ട് അത് വാങ്ങിച്ചില്ല പിന്നെ ഉള്ളത് കോറിയാണ്ടർ പൗഡർ നമ്മുടെ മല്ലിപ്പൊടി അതെനിക്ക് ലാസ്റ്റ് ടൈം ഞാൻ ലാസ്റ്റ് ഡിസംബറിൽ ഒന്ന് നാട്ടിൽ പോയി വന്നതാണ് അന്നേരം കൊടുന്നത് തന്നെ എനിക്ക് സ്റ്റോക്ക് ഉണ്ട് ഞാൻ ഞാനതുകൊണ്ട് എടുത്തില്ല പിന്നെ മറ്റുള്ളത് ഫിഷ് മസാല സാമ്പാർ പൊടി ചിക്കൻ മസാല ഇതൊക്കെ ഞാൻ വീട്ടിൽ തന്നെ എനിക്ക് ഉണ്ടാക്കാറാണ് അല്ലാതെ ഞാനത് പാക്കായിട്ടോ അല്ലെങ്കിൽ നാട്ടിൽ നിന്നൊന്നും കൊണ്ടുവരാറില്ല ഞാൻ ഇവിടെ നിന്ന് തന്നെ ജിദ്ദയിൽ നിന്ന് ഉണ്ടാക്കലാണ് പിന്നെയാണ് റൈസ് പൗഡർ നമ്മൾ അരിപ്പൊടി അതും ഞാൻ കഴിഞ്ഞ ഡിസംബർ ജാനുവരി ആ സമയത്തൊന്ന് പോയ സമയത്ത് കൊടുന്നത് തന്നെ എൻ്റെ തീർന്നിട്ടില്ല എനിക്കത് സ്റ്റോക്ക് ഉണ്ട് അതുകൊണ്ട് ഞാൻ രണ്ടാമത് ഇപ്പോൾ വീണ്ടും എടുത്തില്ല അത് ഞാൻ തീർന്നിട്ട് ഇനിയിപ്പോൾ നാട്ടിൽ അതിൻ്റെ ഇടയിൽ ഞാൻ വെക്കേഷൻ്റെ മുന്നേ എന്തായാലും ഒന്ന് പോവാറുണ്ട് നാട്ടിൽ അപ്പോൾ ആ സമയത്ത് ചില സാധനങ്ങളൊക്കെ കൊണ്ടുവരും പിന്നെ മെയിനായിട്ട് കൊണ്ടുവരുന്നൊരു സാധനമാണ് കോക്കനട്ട് അത്യാവശ്യം കൊണ്ടുവരാറുണ്ട് ബട്ട് ഈ പ്രാവശ്യം എനിക്ക് കുറേ ബുക്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അധികം ലഗേജ് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ കോക്കനട്ട് ചിരവിയിട്ട് കൊണ്ടുവരുന്നവരുണ്ട് ചിലരിത് ചിരവി വറുത്തിട്ടൊക്കെ കൊണ്ടുവരും ഞാൻ ഒരു പ്രാവശ്യം കൊടുക്കുന്നു പക്ഷെ എല്ലാ കറികളിലും നമുക്ക് വറുത്തിട്ടുള്ള കോക്കനട്ട് യൂസ് ചെയ്യില്ലല്ലോ ആ ടേസ്റ്റ് നമുക്ക് കിട്ടുവരും പിന്നെ ചെ അത് ചിരവി എടുത്തിട്ട് ഫ്രീസ് ചെയ്തിട്ട് കൊണ്ടുവരും ഞാൻ അങ്ങനെ കൊണ്ടുവരില്ല കാരണം എൻ്റെ ടേസ്റ്റ് അങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല ഞാൻ കൊടുന്നിട്ടില്ല ഞാനിങ്ങനെ കൊടുന്ന് ഇവിടുന്ന് പൊട്ടിച്ചിട്ട് നമ്മൾ ചിരവി എടുക്കാറാണ് പിന്നെ കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് ലുലൂന്നൊക്കെ പോയിട്ട് കോക്കനട്ട് വാങ്ങാറാണ് ഇപ്രാവശ്യം ഞാനൊരു പത്തോ പന്ത്രണ്ടോ ഒക്കെ കോക്കനട്ട് എടുത്തിട്ടുണ്ട് പിന്നെയാണ് വെളിച്ചെണ്ണ കാര്യമായിട്ട് നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവരുന്നൊരു സാധനമാണ് വെളിച്ചെണ്ണ കോക്കനറ്റ് പിന്നെ നമ്മുടെ മസാല പൗഡർ ഇതൊക്കെയാണ് അപ്പോൾ വെളിച്ചെണ്ണ കൊണ്ടുവരുന്ന സമയത്ത് പ്രാവശ്യം ഞാനൊരു നാല് ഇതിൽ കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ അത് നമ്മൾ ഫ്രീസ് ചെയ്യുക ഫ്രീസ് ചെയ്തിട്ട് നമ്മൾ ലഗേജ് ലേക്ക് പോരുന്നതിൻ്റെ തൊട്ട് മുമ്പ് കുറച്ച് മുമ്പ് ആ ബോക്സൊക്കെ ക്ലോസ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഫ്രീസ് ചെയ്തത് അതിനകത്തേക്ക് വെച്ചാൽ മതി പിന്നെ നമ്മൾ ഇവിടെ ജിദ്ദയിൽ വന്നാലും അത് ഫ്രീസ് ചെയ്തതൊന്നും പോയിട്ടുണ്ടാവില്ല ഒരു ദിവസം നെക്സ്റ്റ് ഡേ വരെയൊക്കെ അതങ്ങനെ ഇരിക്കും അപ്പോൾ ഫ്രീസ് ചെയ്ത് കൊണ്ടുവരാണ് ഏറ്റവും സേഫ് നമ്മൾ കോക്കനറ്റ് ഓയിൽ പിന്നെ ഇപ്പോൾ ഇൻഡിഗോയിലായിരുന്നു ഞാൻ വന്നത് അപ്പോൾ എത്ര കോക്കനറ്റ് ഓയിൽ വേണമെങ്കിലും കൊണ്ടുവരാമായിരുന്നു സൗദി എയർലൈൻസിൽ ഭയങ്കര ഇതായിരുന്നു കോക്കനറ്റ് ഓയിൽ കൊണ്ട് കൂടുതലുണ്ടായാൽ അവർ നമ്മൾ കൊണ്ടുവരാൻ സമ്മതിക്കില്ലായിരുന്നു ഇൻഡിഗോയിൽ ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു അവർക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു കേട്ടോ കോക്കനറ്റ് ഓയില് പിന്നുള്ളതാണ് ഗീ ഗീയിൽ ഞാൻ മിൽമേയുടെ ഗീ ആണ് കൊണ്ടുവരാറ് കാരണം ഞാനിത് ബിരിയാണി റൈസൊക്കെ ഇതാക്കുന്ന റൈസിലേക്ക് ഞാൻ മിൽമേയുടെ ഗീ എടുക്കുക ആർ കെ ജി മറ്റ് ഗീ ഞാൻ ഇവിടെ നിന്ന് വാങ്ങിക്കും പക്ഷെ ഞാൻ റൈസിലേക്ക് ഈ ഗീ ആണ് ഉപയോഗിക്കുക അതുപോലെ ഇവിടെ മക്കൾക്ക് എപ്പോഴും വേണ്ടതാണ് ഗീ റോസ്റ്റ് അപ്പോൾ ഗീ റോസ്റ്റിലേക്കും ഞാൻ അധികം യൂസ് ചെയ്യുന്നത് മിൽമേഡ് ഗീ ആണ് അപ്പോൾ അത് ഞാൻ രണ്ട് ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട് പ്രാവശ്യം പിന്നെ ഉള്ളതാണ് നമ്മുടെ വാളൻപുളി നമ്മൾ കാര്യമായിട്ട് നമ്മളെ മലപ്പുറം സൈഡിലൊക്കെ നമ്മൾ ഫിഷ് കറിയിലേക്ക് തന്നെയാണ് യൂസ് ചെയ്യുക അല്ലേ അങ്ങനെ കുടംപുളി ഇടുന്നവരല്ലല്ലോ അപ്പോൾ ഞാൻ കുറച്ച് എനിക്ക് എൻ്റെ മധുരനില വീട്ടിലുള്ള തന്നെ വീട്ടിലുണ്ടാക്കിയത് നല്ല ഇത് കെട്ടി അത് ഉമ്മ കുറച്ച് തന്നിരുന്നു അപ്പോൾ ഞാൻ അതും പെട്ടിയിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉള്ളതാണ് കുടമ്പുളി കൊടംപുളി ഞാൻ ഇപ്രാവശ്യം കൊടുന്നിട്ടില്ല കാരണം ഞാനിതുപോലെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ എനിക്ക് ഉണ്ട് കാരണം കൊടംപുളി വല്ലാണ്ട് ഫിഷ് കറിയിൽ യൂസ് ചെയ്യാറില്ല കാര്യമായിട്ട് വാളംപുളി എടുക്കുക പിന്നെ ഉണ്ട് കൊടുന്ന് വെച്ചതുണ്ട് പിന്നെ ഇങ്ങനെ മാങ്ങ പച്ച മാങ്ങ കൊടുന്നിട്ട് ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞ പോലെ അത് ഫ്രീസ് ചെയ്ത് വെച്ചാൽ നല്ലതാണ് നമുക്ക് ചമ്മന്തി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പക്ഷെ ഞാനിത് മറന്നു വിട്ടോ ആ കാര്യമായിട്ട് എനിക്ക് വാങ്ങാൻ പറ്റിയില്ല പിന്നെ ഡ്രൈ ഫിഷാണ് ഡ്രൈ ഫിഷ് ഞാൻ കൊണ്ടുവരാറ് നമ്മുടെ ഈ ഉണക്ക ചെമ്മീൻ ഉണ്ടല്ലോ നമ്മൾ ചമ്മന്തി പൊടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതില്ലെങ്കിൽ ചെറിയതായിട്ടുള്ളതാണ് ഞാൻ വാങ്ങിക്കാറ് അല്ലെങ്കിൽ സ്രാവ് സ്രാവായിട്ടെടുക്കും ഇപ്രാവശ്യം ഞാൻ വാങ്ങിച്ചിട്ടില്ല അതുമല്ല ഹസ്ബൻഡിൻ്റെ കൂടെ നമ്മൾ വെക്കേഷൻ കഴിഞ്ഞ് വരുന്ന സമയത്ത് ആൾ എടുക്കാൻ സമ്മതിക്കില്ല കാരണം നമ്മുടെ ലഗേജിനകത്ത് അതിൻ്റെ സ്മെല്ലടിക്കും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഇടക്ക് പോയി വരുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെയുള്ള സംഭവമൊക്കെ കൊണ്ടുവരാറ് ഇത് വാങ്ങിയിട്ടില്ല ഇപ്രാവശ്യം പിന്നെ അവൽ അവൽ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്ക് അവൽ നനച്ചിട്ട് അങ്ങനെ ഇഷ്ടമാണ് അപ്പോൾ ഇതിനും എനിക്ക് ഷോപ്പിൽ പോകാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ പോരുന്നതിൻ്റെ രാവിലെ ഒരു ഒരാൾ വന്നിരുന്നു നമ്മൾ വീടുകളിലൊക്കെ വന്നിട്ട് വിൽക്കുന്ന ആൾക്കാരെ കണ്ടില്ല നമ്മൾ മലപ്പുറം സൈഡിനൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ നല്ല ഇടിച്ചിട്ടില്ല അവൽ അപ്പോൾ അത് എന്തോ ഒരു ഭാഗ്യത്തിന് അങ്ങനെ ആൾ കൊടുന്ന് ചോദിച്ചാൽ അപ്പം ഞാനൊരു രണ്ട് ലിറ്റർ അത് വാങ്ങിച്ചു അന്ന് ഞാൻ ഇപ്രാവശ്യം കൊടുത്തിട്ടുണ്ട് പിന്നെ കരിപ്പെട്ടി നമ്മുടെ പാം ജാ അല്ല പാം എന്ന് പറയുന്ന ഈ സാധനമാണ് ഞാൻ പായസമൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഇതാണ് ഉപയോഗിക്കൽ അതുപോലെ ഞാൻ നമ്മൾ ഹെർബൽ ടീന്ന് പറയല നമ്മൾ ചുക്ക് കാപ്പി ചുക്ക് കാപ്പി മക്കൾക്കൊക്കെ ഇടക്ക് എന്താ പനി ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതിലേക്കും ഞാൻ ഈ പാംചകരയാണ് ഇടാറ് അതും ഇപ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ ഷോപ്പിങ്ങിനൊന്നും പോയിട്ടില്ല എടുത്തിട്ടില്ല ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം വെക്കേഷൻ്റെ മുമ്പ് ഞാൻ ഒന്നുകൂടെ പോകുന്ന സമയത്ത് എടുക്കണം ഇത് നല്ല കാര്യമാണ് നാട്ടിൽ നിന്നാണ് ഞാൻ കൊണ്ടുവരാറ് പിന്നെ ബ്ലാക്ക് പെപ്പർ നമ്മുടെ കുരുമുളക് കുരുമുളകും എനിക്ക് മധുരയിലോ മധുരയിലോ എനിക്ക് കുരുമുളക് തന്നിട്ടുണ്ട് വാളമ്പുളി തന്നിട്ടുണ്ട് പിന്നെ അതുപോലെ നല്ല നമ്മുടെ ഓർഗാനിക് ടെർമറിക്ക് ഇതൊക്കെ ഉമ്മയാണ് എനിക്ക് തന്നത് കേട്ടോ ഇത് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഗ്രീൻ പെപ്പർ ഇത് ഞാൻ എടുത്തിട്ടില്ല കൊടുന്ന നല്ലതാണ് ആളുകൾ കൊടുന്ന് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് ഞാൻ ഇതുവരെ കൊടുന്നിട്ടില്ല കേട്ടോ പ്രാവശ്യം ഞാൻ ബ്ലാക്ക് പെപ്പർ എടുത്തു പിന്നെയാണ് താലിസ് പത്രാതി ഇത് മക്കൾക്ക് ചുമ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നല്ലതാണ് ആയുർവേദിക് മെഡിസിന് ഇത് സാധാരണ ഞാൻ പത്തോ ഇരുപത് ഇരുപത്തഞ്ചോ ഒക്കെ പാക്ക് വാങ്ങാറുണ്ട് ഇതിൻ്റെ ഒരു പാക്കിന് പത്ത് രൂപയാണ് നാട്ടിൽ വരുന്നത് ഈ സാധനവും ഞാൻ ഇപ്രാവശ്യം മറന്നുപോയി അങ്ങനെ ഇത് പ്രാവശ്യം എൻ്റെ ലഗേജിനകത്ത് വന്നിട്ടില്ല പിന്നെ ഉള്ളതാണ് ഹണി ഹണി നല്ല നാട്ടിൽ നമ്മൾ ഞാൻ നിലമ്പൂർ സൈഡിനാവുമ്പോൾ നമുക്ക് മലയിൽ നിന്ന് കിട്ടുന്ന നല്ല എന്താ നന്നായിട്ടുള്ള ഹണി കിട്ടും അതവിടുന്ന് മലയിൽ അവിടെ നമുക്ക് അറിയാമല്ലോ അവിടെ കോളനി ടി കെ കോളനി ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഫോറസ്റ്റിൻ്റെ അവിടെ നിന്ന് നല്ല ഇത് കിട്ടും ഹണി പക്ഷേ അത് കുറച്ച് നമ്മൾ എടുക്കാറുണ്ട് ഒരു ലിറ്ററൊക്കെ പോലെ ഇതുപോലെ മക്കൾക്ക് ചുമ അങ്ങനത്തെ കാര്യങ്ങൾ ഒരു മെഡിസിൻ പോലെ യൂസ് ചെയ്യാനു കേട്ടോ നമ്മൾ ചെറിയ ഉള്ളീടെ അത് ജ്യൂസാക്കിയിട്ട് ഇതിൽ മിക്സ് ചെയ്താൽ നല്ലതാണ് ചുമക്ക് അപ്പോൾ അത് ഇപ്രാവശ്യം ഞാൻ കൊടുത്തിട്ടില്ല ഇടക്ക് ഞാൻ നല്ല കിട്ടുന്ന സമയത്ത് കൊണ്ടുവരാറുണ്ട് ഇതൊക്കെ ഇപ്രാവശ്യം മറന്നു കേട്ടോ ചോദിക്കാൻ മറന്നതാണ് പിന്നെ നമ്മുടെ ചെറിയ മുളക് കാന്താരി എന്ന് പറയില്ല നമ്മൾ അത് നല്ല നല്ലതാണ് കുറച്ച് എടുക്കാറുണ്ട് ഞാൻ സാധാരണ കൊടുന്നിട്ട് ഫ്രിഡ്ജിൽ കൊടുന്നിട്ട് ഒരു മാസത്തോളമൊക്കെ വെക്കും അതെനിക്കിതുപോലെ മധുരയിലോ തരാ എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഞാനും മറന്നു ഉമ്മയും മറന്ന് അതും ബാഗിനകത്ത് വെച്ചില്ല പിന്നെ കറി ലീവ്സ് കറി ലീവ്സ് എനിക്ക് ഉമ്മ കുറേ ഒരുപാട് തന്നിരുന്നു അപ്പോൾ ഞാൻ അത്യാവശ്യം കറി ലീവ്സ് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചാൽ കുറച്ച് കാലം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം കാരണം അത് ഇവിടെ നമുക്കധികം കിട്ടൂല കിട്ടിയാലും നല്ലതാവില്ല അത് എടുത്തിട്ടുണ്ട് പിന്നെ പപ്പട് ഞാൻ നാലോ അഞ്ചോ ഒക്കെ പാക്ക് പാക്കെല്ലാം പ്രാവശ്യം കൊണ്ടുവരാറുണ്ട് എന്നിട്ട് ഞാൻ ഫ്രീസറിനകത്ത് വെക്കലാണ് എപ്പോഴും ഒന്നും യൂസ് ചെയ്യലല്ലോ എപ്പോഴെങ്കിലും നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഫിഷ് കറി അല്ലെങ്കിൽ നമ്മുടെ എന്താ നമ്മൾ കോക്കനറ്റ് റൈസ് ബീഫ് കറി ഒക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെയാണ് പപ്പടം ഇതാക്കുക സാമ്പാർ പപ്പടം ആ സമയത്തൊക്കെ കുറച്ചെടുത്ത് ഫ്രൈ ആക്കാനാണ് കൊണ്ടുവരാറ് ഈ പ്രാവശ്യം അതും കൊടുന്നിട്ടില്ല പിന്നെ കുക്കറുകൾ കൊണ്ടുവരാറുണ്ട് എനിക്ക് കൊടുന്ന് വെച്ച കുക്കറുകൾ തന്നെയുണ്ട് അപ്പോൾ എനിക്കിതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് വാങ്ങിയിട്ടില്ല പിന്നെ നമ്മൾ മൺകലങ്ങൾ ഫിഷ് കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള മൺകലങ്ങളും നമ്മൾ ഞാൻ പതിനാല് പതിനഞ്ച് വർഷത്തോളമായല്ലോ സൗദിയിൽ അപ്പം എനിക്ക് കൊടുന്ന് വെച്ചത് തന്നെ ഉണ്ട് അത് കൊടുന്നിട്ടില്ല പിന്നെ സ്റ്റീൽ പാത്രങ്ങളും കൊടുന്ന് വെച്ചതുണ്ട് പിന്നെ ഞാൻ ഇവിടുന്ന് തഫലിൻ്റെ വലിയ സെറ്റായിട്ട് തന്നെ വാങ്ങിയിട്ടുണ്ട് ബിരിയാണി വെക്കാനും ഇങ്ങനെ ചോറുകളൊക്കെ വെക്കുന്നതൊക്കെയുള്ള വലുത് വാങ്ങിയിട്ടുണ്ട് പിന്നെ നാട്ടിൽ നിന്ന് ഞാൻ കൊടുന്നിട്ടുള്ളത് നമ്മുടെ ദോശ ദോശാമാവൊക്കെ ഒഴിക്കാനുള്ളത് പിന്നെ നമ്മൾ ചോറ് വെച്ചിട്ട് അത് വാർക്കുന്നുള്ള ആ ഒരു ചെമ്പ് കൊടുന്നിട്ടുണ്ട് പിന്നെ ഞാൻ കൊടുന്നിരിക്കുന്ന ചെറിയ ബൗൾ കൊടുന്നിട്ടുണ്ട് സ്റ്റീലിൻ്റെ ഒരു രണ്ട് ഗ്ലാസ് ഒരു കപ്പ് കൊടുന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ചായയുടെ ആ ഒരു പാന് കൊടുന്നിട്ടുണ്ട് അങ്ങനത്തൊക്കെ മുമ്പ് കൊടുന്ന് വെച്ചാൽ തന്നെ നമ്മുടെ കയ്യിലുണ്ട് പിന്നെ ഇഡലി ചെമ്പ് ഇതുപോലെ ഇടിയപ്പത്തിൻ്റെത് പിന്നെ ഇടിയപ്പം പ്രസ് ഇതെല്ലാം ഞാൻ നാട്ടിൽ നിന്ന് കൊടുന്ന് തന്നെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് പ്രാവശ്യം വാങ്ങേണ്ട കാര്യം ഉണ്ടായിട്ടില്ല അങ്ങോട്ട് ആ കടയിലേക്കേ പോയിട്ടില്ല പിന്നെ ഫ്രൈ പാൻ ഞാനിവിടെ ആകെ ഉപയോഗിക്കുന്നത് ഫ്രൈ ചെയ്യാനുള്ള ആ പാന് മാത്രമാണ് അല്ലാതെ നോൺ സ്റ്റിക്ക് ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ നോൺ സ്റ്റിക്ക് എല്ലാം ഞാൻ ഒഴിവാക്കി ഞാൻ കാര്യമായിട്ട് ഉപയോഗിക്കുന്നത് സ്റ്റീലും പിന്നെ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൺകലങ്ങളാണ് ഞാൻ നോൺ സ്റ്റിക്ക് അധികം ഫ്രൈ പാനിനൊക്കെ ഉപയോഗിക്കുന്നതല്ലാതെ ഉപയോഗിക്കുന്നില്ല പിന്നെയാണ് എനിക്കൊരു ഇടിക്കല്ല് ഇതുപോലത്തെ കല്ലിൻ്റെതൊന്ന് വാങ്ങണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അതിപ്രാവശ്യം നടന്നിട്ടില്ല അടുത്ത പ്രാവശ്യമെങ്കിലും എനിക്ക് ലഗേജിൽ ഒന്ന് വാങ്ങിയിട്ട് വെക്കണം ഇവിടെ എൻ്റെ കയ്യിലുള്ളത് മരത്തിൻ്റെ ഉണ്ട് ഇവിടെ നിന്ന് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും പിന്നെ നല്ല സ്റ്റീലിൻ്റെത് സ്റ്റീലിലും എനിക്കത് ഇടിക്കുന്ന സമയത്ത് അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഒരു തൃപ്തി കിട്ടില്ല അപ്പോൾ എനിക്കിതൊന്ന് നെക്സ്റ്റ് ടൈം കൊണ്ടുവരണം എന്നുണ്ട് അത് ഇപ്രാവശ്യം ലഗേജിലായിട്ടില്ല ഇതുവരെ ഞാൻ കൊടുത്തിട്ടുമില്ല പിന്നെ കപ്പ കപ്പ ഞാൻ കൊടുന്നിട്ട് ഒരു മൂന്നോ നാലോ ഒക്കെ കിലോ കൊടുന്നിട്ട് ഫ്രീസറിൽ വെക്കാറുണ്ട് ഇപ്രാവശ്യം ഞാനൊരു നാല് കിലോയോളം കപ്പ കൊടുന്നിട്ടുണ്ട് അത് തൊലി കളയാണ്ട് അതിലെ മണ്ണൊക്കെ കഴുകിയിട്ട് അങ്ങ് കൊണ്ടുവരും എന്നിട്ട് എന്നിട്ടിവിടെ വന്ന തന്നെ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അത് സിബ് ബാഗിലാക്കിയിട്ട് ഞാനൊരു നാലോ അഞ്ചോ പാക്കായിട്ട് അത് ഫ്രീസറിനകത്തേക്ക് വെക്കലാണ് നല്ലതാണ് കേട്ടോ കപ്പം നമുക്ക് ഒരു വർഷ ഒരു വർഷമോ രണ്ട് വർഷമൊക്കെ വേണമെങ്കിൽ വെക്കാം ഒരു കേടും വരില്ല ഫ്രീസറിൽ വെച്ചാൽ പിന്നെ മുരിങ്ങയില ഞാൻ കൊണ്ടുവരാറുണ്ട് വരുന്ന സമയത്ത് കുറച്ച് കാരണം ഞാൻ മുരിങ്ങയില കപ്പ ബീഫ് ഇങ്ങനത്തെയൊക്കെ കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ വന്ന സമയത്ത് തന്നെ നമ്മൾ പെട്ടെന്ന് ഷോപ്പിലൊന്നും പോവില്ല രണ്ട് മൂന്നാല് ദിവസം റെസ്റ്റ് എടുക്കും പിന്നെ അതുമല്ല നമുക്ക് നാട്ടിൽ നിന്ന് വന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ടെൻഷനും ആ ഒരു ഹാങ് ഓവറിലായിരിക്കും അപ്പം നമ്മൾ ആ കൊടുന്ന് കൊണ്ടുവന്ന സാധനമൊക്കെ ആയിട്ട് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യും വീട്ടിൽ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ മുരിങ്ങ കിട്ടും പക്ഷെ നാട്ടത്ത് ഒന്നും കൂടെ ടേസ്റ്റുമായിരിക്കും ഇത് നിങ്ങൾ ആദ്യമായിട്ട് പോരുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്കും കൊണ്ടുവരാം കേട്ടോ പിന്നെ ബീഫ് ഫ്രൈ ആക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ഹാഫ് കുക്കൊക്കെ ആക്കിയിട്ട് കൊണ്ടുവരാറുണ്ടായിരുന്നു എന്നിട്ട് ഇവിടെ വന്നാൽ നമുക്ക് ഉപയോഗിക്കാമല്ലോ ഈ പ്രാവശ്യം ഞാൻ ബീഫും എടുത്തിട്ടില്ലായിരുന്നു പിന്നെ കൊണ്ടുവരുന്നതാണ് ഉണ്ണിയപ്പം അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്ക് കാര്യമായിട്ട് ഞാൻ ഉണ്ണിയപ്പമാണ് ഇതാക്കലെ കൊണ്ടുവരാറ് നമ്മൾ വന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നോ രണ്ടോ അല്ലെങ്കിൽ ദിവസങ്ങളിലൊക്കെ നമുക്ക് ടീയിലേക്കൊക്കെ എടുക്കാം അതുപോലെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ പറ്റും അതുപോലെ ഉണ്ണിയപ്പം കറിവേപ്പില്ല ബേക്കറി ഇതൊക്കെയാണ് നമ്മൾ ഫ്രണ്ട്സിന് കൊടുക്കുക പക്ഷെ നമ്മൾ വെക്കേഷൻ കഴിഞ്ഞ് വരുന്ന സമയത്ത് അധികം പേരും വെക്കേഷൻ കഴിഞ്ഞ് വന്നതാവും അതുകൊണ്ട് അധികം ഫ്രണ്ട്സിന് കൊടുക്കേണ്ടതായിട്ട് സാധനങ്ങൾ എടുക്കാറില്ല അങ്ങനെ ഇത് ഞാൻ എനിക്ക് എൻ്റെ കൊണ്ടു തന്നിരുന്നു അപ്പോൾ ഞാൻ അതും എടുത്തിരുന്നു ബാഗിൽ പിന്നെ നമ്മൾ ബേക്കറി ഐറ്റംസ് ആണ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വെക്കേഷൻ അല്ലാതെ ഇടയിലൊക്കെ ഒന്ന് നാട്ടിൽ പോയി വരികയാണെങ്കിൽ ബേക്കറി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഫ്രണ്ട്സിന് അടുത്ത നെയ്ബേഴ്സിനൊക്കെ കൊടുക്കാൻ കൊണ്ടുവരും ഈ വെക്കേഷൻ ടൈമിന് എല്ലാവരും വെക്കേഷൻ പോയി വരുന്നതാകുമ്പോൾ പിന്നെ അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടാവാറില്ല അപ്പോൾ ഞാൻ സാധാരണ കൊണ്ടുവരാറ് ഹൽവ കൊണ്ടുവരും നമ്മളടുത്തുള്ള മലയാളികൾക്കൊക്കെ അങ്ങനത്തെ അതിനൊക്കെ ഹൽവ ചിപ്സ് പിന്നെ എന്തെങ്കിലും നല്ല സ്വ സ്വീറ്റ്സ് ആയിട്ട് സോനാ പപ്പടി പോലെയുള്ള എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് സ്കൂളിൽ പ്രിൻസിപ്പൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ കൊടുക്കാറുണ്ട് അങ്ങനത്തൊക്കെയാണ് ഞാൻ വാങ്ങിക്കാറ് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഹൽവ ഞാൻ വാങ്ങിച്ചിട്ടേ ഇല്ല കാരണം എല്ലാവരും നാട്ടിൽ പോയിരിക്കാണ് ഇപ്പോൾ കാര്യമായിട്ട് ആളുകൾ കൊടുക്കാനില്ല അപ്പോൾ ഹൽവ വാങ്ങിച്ചിട്ടില്ല എന്നാൽ ബനാന ചിപ്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കാരണം സ്കൂളിൽ പോകുമ്പോൾ നോർത്ത് ഇന്ത്യൻസ് അതുപോലെ അറബ്സ് ഇവർക്കൊക്കെ നമ്മുടെ കേരളത്തിലെ ബനാന ചിപ്സ് ആണ് എല്ലാവരും ചോദിക്കുക അപ്പോൾ എല്ലാവർക്കും അത് കൊടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ഒരു രണ്ട് മൂന്ന് കിലോ ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് എന്നിട്ട് ചെറിയ ചെറിയ പാക്കുകളാക്കിയേക്കാണ് ഇനിയിപ്പം സ്കൂൾ അടുത്ത ട്യൂസ്ഡേ തുറക്കും അപ്പോൾ എല്ലാവർക്കും കുറേശ്ശെ ബനാന ചിപ്സ് കൊടുക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ് പിന്നെ ഞാൻ ഫാൻസിന്ന് വാങ്ങുന്ന ഫാൻസി ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ ലെങ്തി ആയിട്ടുള്ളൊരു മാലകളൊക്കെ കിട്ടും അതവിടെ ആവുമ്പോൾ നാട്ടിൽ നിന്ന് ഒരു നൂറ്റി അൻപത് ഇരുന്നൂറ് രൂപക്കൊക്കെ കിട്ടും ഇവിടെ ആവുമ്പോൾ നമുക്ക് മുപ്പത്തഞ്ച് നാൽപ്പത് അൻപത് റിയാലൊക്കെ വരുന്നതുണ്ട് അതായത് ഏകദേശം ആയിരം രൂപ വരും അപ്പോൾ നാട്ടിൽ നല്ല മാലകളായിട്ട് തന്നെ കിട്ടും ചെയ്യും നമുക്ക് യൂണിഫോമിലൊക്കെ കിടാൻ പറ്റിയത് പക്ഷേ ഞാൻ ഇപ്രാവശ്യം ഞാൻ ഫാൻസി എനിക്ക് അധികം കിട്ടിയില്ല എനിക്ക് ഒന്നോ രണ്ടോ കിട്ടിയതുള്ളൂ ഒരു നൂറ്റി അൻപത് രൂപയുടെ രണ്ടെണ്ണം കണ്ട് കിട്ടിയത് അതിങ്ങനെ ഇല്ലായിരുന്നു. പിന്നെ കൂടുതൽ ഫാൻസി എനിക്ക് കേറി ഇറങ്ങാനും ടൈം കിട്ടിയില്ല അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളും മോൾക്ക് വേണ്ടതൊക്കെ നമ്മൾ വരുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് തന്നെ കൊണ്ടുവരും അപ്പോൾ അത് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ട് വളരെ ചീപ്പുമാണ് നല്ല സ്റ്റൈലിൽ നാട്ടിൽ തന്നെ നമുക്ക് കിട്ടും പിന്നെ സേഫ്റ്റി പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തർക്കും നമ്മൾ ആവശ്യങ്ങൾ എന്താണോ അപ്പോൾ അതിനുള്ളതാണ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ കൊണ്ടുവരിക ഇവിടെ കിട്ടാത്തതും ഇതിവിടെ കിട്ടും ഷർഫിയലൊക്കെ പക്ഷെ അത്ര നല്ലതാവില്ല പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതൊക്കെ ആയിക്കാരും ഇത് നമുക്ക് ഭയങ്കര ആണ് കാരണം മോൾക്ക് യൂണിഫോമിൻ്റെ ഷോൾ ഇതാക്കാനൊക്കെ അങ്ങനെ കുറേവാണ് അപ്പോൾ ഞാൻ ഒരു രണ്ട് മൂന്ന് പാക്ക് സേഫ്റ്റി പിന്നെ ഞാൻ കൊണ്ടുവരാറുണ്ട് നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഈ പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ അയൻകടായി അയൻകടായി നല്ലതാണല്ലേ നമുക്ക് ഫ്രൈ ചെയ്യാനും നമ്മൾ എന്ത് സ്നാക്കുകൾ ഉണ്ടാക്കാനും എല്ലാ ഫ്രൈ പരിപാടിക്കും അയൺ കടായി നല്ലതാണ് എൻ്റെ അടുത്ത് ഓൾറെഡി ഉമ്മ ഇവിടെ നാട്ടിൽ ഇങ്ങോട്ട് സൗദിയിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് കൊണ്ടു തന്നതുണ്ട് പിന്നെ എനിക്കിനി അയൻകടായി കൊടുന്ന് വെച്ചു തന്നെയുണ്ട് അതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടില്ല ഞാനൊന്ന് കാണിക്കുകയാണ് എന്താണ് ഞാൻ കൊണ്ടുവരുന്നത് എന്നുള്ളത് പിന്നെ നമ്മളെ മരത്തിൻ്റെ ചിരട്ടയുടെ കയ്യിലുണ്ടല്ലോ അങ്ങനത്തെ നമ്മൾ കൊണ്ടുവരികല്ലോ മലപ്രക്കാരൊക്കെ നമ്മൾ നല്ല ഉപയോഗിക്കുക നമ്മുടെ ട്രഡീഷണൽ അല്ലേ ഫിഷ് കറി ഇതിലേക്കൊക്കെ ഇതാക്കാൻ അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊന്ന് വാങ്ങിച്ചിരുന്നു അതിവിടെ കൊടുന്ന് വെച്ചാൽ ഞാൻ എപ്രാവശ്യം വാങ്ങിയിട്ടില്ല നിങ്ങളൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ പിന്നെ അച്ചാറുകളാണ് ആളുകൾ കൊണ്ടുവരുന്നത് ഞാൻ അച്ചാർ കൊണ്ടുവരാറേ ഇല്ല ഞാൻ ഇവിടുന്ന് ചിലപ്പോ ഇടാറുണ്ട് നമുക്ക് വേണ്ടത് അതൊക്കെ ലഗേജിലാക്കിയിട്ട് അവിടുന്ന് വീട്ടുകാരെയും ബുദ്ധിമുട്ടിക്കേണ്ട ലഗേജിലാക്കിയിട്ടൊന്നും ഞാൻ കൊണ്ടുവരില്ല ഞാൻ ഇവിടുന്ന് വേണമെങ്കിൽ ഇപ്പോൾ നമ്മളെ ലെമണ് അല്ലെങ്കിൽ മാങ്കോ അല്ലെ അല്ലേപോലെ സുസ്റ്റിനിൻ്റെ ഒരിതുണ്ട് ഒരു വെജിറ്റബിൾ അതുകൊണ്ട് അച്ചാറിട്ടാൽ നല്ല ടേസ്റ്റിയാണ് അതുപോലെ വെളുത്തുള്ളി അങ്ങനെ നമുക്ക് വേണ്ടത് ഞാൻ കുറേശ്ശേ ഒരുപാട് ക്വാണ്ടിറ്റി ഇടൂല കുറേശ്ശെ ആക്കിയിട്ട് അച്ചാർ ഉണ്ടാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കലാണ് ഇപ്പം ഞാൻ ലാസ്റ്റ് വീക്കിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അല്ലേ ഒരു ലെമൺ വൈറ്റ് ലെമൺ പിക്ക് പിന്നെ ഈ പ്രാവശ്യം കാര്യമായിട്ട് ഞാൻ കൊടുക്കുന്നത് ബുക്സ് അല്ല പ്രാവശ്യം കാരണം മോനൊക്കെ നന്നായിട്ട് വായിക്കുന്നതാണ് അപ്പോൾ അവന് നോവലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് എടുക്കും ഞാൻ അങ്ങനെ വായിക്കുന്ന ആളല്ല കേട്ടോ അങ്ങനെ ബുക്സിൻ്റെ ഇതല്ല പക്ഷേ ഇപ്രാവശ്യം ഇതുപോലെ മോന് കുറച്ച് ബുക്സ് എടുത്തു പിന്നെ ആ മോന് ടെൻത്തിലായതുകൊണ്ട് അവന് ഓസ്വാളിൻ്റെ കുറച്ച് ഗൈഡുകളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നു അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ബുക്ക് തന്നെ ഉണ്ടായിരുന്നു ഒരു പത്ത് പന്ത്രണ്ട് കിലോ പോലെ ബുക്ക് ഉണ്ടായിരുന്നു ഞാൻ ഫൈനൽ ഇയർ എം എസ് സി സൈക്കോളജിയാണ് അപ്പോൾ എനിക്ക് എൻ്റെ സെക്കൻഡ് ഇയറിൻ്റെ ബുക്ക്സ് ഉണ്ടായിരുന്നു അതും ഒരു അഞ്ച് കിലോൻ്റെ അടുത്തുണ്ട് അങ്ങനെ ബുക്സ് ഒരു പന്ത്രണ്ടോ പതിമൂന്നോക്കെ കിലോ ഉണ്ടാവും അത്രയും ബുക്ക്സ് ഉണ്ടായിരുന്നു പ്രാവശ്യം കൊണ്ടുവരാൻ അപ്പോൾ ഇത്രയൊക്കെ സാധനമാണ് ഇങ്ങോട്ട് കൊണ്ടുവരാറുള്ളത് അതിൽ ഞാൻ ഇപ്പം ഇപ്രാവശ്യം എന്തൊക്കെ കൊടുന്നതെന്ന് നിങ്ങളോട് പറഞ്ഞല്ലോ പിന്നെ നമ്മൾ മെഡിസിനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെക്കാറുണ്ട് ഞാൻ ഇപ്രാവശ്യം ഇൻഡിഗോക്കാണ് വന്നത് ഇൻഡിഗോയിൽ നമ്മുടെ ഹാൻഡ് ബാഗിൽ ഏഴ് കിലോ വെക്കാം പിന്നെ നമ്മുടെ ലഗേജിൽ നമുക്കൊരാൾക്ക് മുപ്പത് കിലോ വെക്കായിരുന്നു ഞങ്ങൾ നാല് പേർക്ക് വെച്ചിട്ട് നൂറ്റി ഇരുപത് കിലോ വരെ കൊണ്ടുവരമായിരുന്നു അത് നമ്മളെന്താണെന്ന് വെച്ചാൽ ട്രോളി ബാഗ് ആകുമ്പോൾ ബാഗും ഖനം കാണും പിന്നെ കുറച്ച് ഡ്രസ്സുകൾ തേങ്ങ വെളിച്ചെണ്ണ ഇങ്ങനത്തെയൊക്കെ വെക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ആ എന്താ പറയുക വെയ്റ്റ് ഓക്കെ ആവും പിന്നെ ബുക്സ് ഞാൻ പറഞ്ഞില്ല ഒരുപാട് ബുക്സും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എൻ്റെ ബാഗിൽ കൊടുന്ന് നിങ്ങൾ കുറേ പേര് ചോദിച്ചതായിരുന്നല്ല എന്താണ് കൊണ്ടുവരല് എന്താണ് കൊടുുന്നത് ഇപ്രാവശ്യം കാര്യമായിട്ട് ഞാൻ പർച്ചേസിങ്ങിന് പോവാത്തോണ്ടേ അതിങ്ങൊന്നും വാങ്ങിയിട്ടില്ല അപ്പോൾ ഇനി അടുത്ത മാസമാണ് എൻ്റെ എക്സാം ഫൈനൽ ഇയർ എക്സാം വരുന്നത് അപ്പോൾ അതിനൊരു പത്ത് പതിനഞ്ച് ദിവസത്തേക്ക് ഞാൻ നാട്ടിലേക്ക് വരും അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ കൊണ്ടുവരാൻ മറന്നത് എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് പോലെ ആക്കിയിട്ട് ഞാൻ നമ്മൾ വരുന്ന ബാഗിനകത്ത് തന്നെ വെക്കും അപ്പം ഇനി നാട്ടിലേക്ക് പോകാൻ സമയത്ത് ആ ബാഗ് എടുത്തിട്ട് ഈ പേപ്പർ എടുക്കും അപ്പോൾ നമുക്ക് വേഗം ഓർമ്മ വരും അതുപോലെ നമ്മളിവിടെ നിൽക്കുന്ന സമയത്ത് നാട്ടിൽ നിന്ന് ആയത് നാട്ടിൽ നിന്ന് കൊണ്ടുവരാമായിരുന്നു ഇവിടെ കിട്ടാനില്ലല്ലോ എന്ന് തോന്നുന്നതും ഞാനിതുപോലെ എഴുതി വെച്ചിട്ട് ഈ ബാഗിനകത്ത് വെക്കും അപ്പോളല്ല നമ്മൾ പോകാൻ സമയത്തല്ലേ ഈ ബാഗൊക്കെ പുറത്തേക്ക് എടുക്കുന്നത് അപ്പോൾ അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടും നാട്ടിൽ നിന്ന് കൊണ്ടുവരാനുള്ളത് അങ്ങനെയൊക്കെയാണ് ചെയ്യലിട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ കാര്യം മനസ്സിലായല്ലോ ഇനി നിങ്ങൾക്ക് എന്തൊക്കെയാണ് കൊണ്ടുവരണം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഞാൻ എന്തൊക്കെയാണ് കൊടുത്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ബെല്ലൈക്കൺ കൊടുത്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുമ്പോൾ എൻ്റെ വീഡിയോ പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ എൻ്റെ എല്ലാ ലൈഫ് എക്സ്പീരിയൻസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇനി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ മറ്റേ ചാനലിൽ വെറും എഡ്യൂക്കേഷൻ ആൻഡ് ഇൻഫോർമേഷൻ വീഡിയോ ആയിരിക്കും ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്